നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി സദേൺ ഫ്രൈഡ് ചിക്കൻ ആണ്. ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഇവിടെ ചിക്കൻ പീസസ് ഡ്രം സ്റ്റിക്സ് പിന്നെ അതുപോലെ ബോൺലെസ്സും എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹോൾ ചിക്കൻ തന്നെ എടുക്കാം അതിൻ്റെ എല്ലാ പീസസും ഇൻക്ലൂഡ് ചെയ്ത്, അതല്ലെങ്കിൽ ജസ്റ്റ് ബോൺലെസ് മാത്രമായിട്ടും എടുക്കാം, അതല്ല ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ വീട്ടിലെന്താണോ ഓരോരുത്തരുടെയും വീട്ടിൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ അതെടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഞാനിത് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മാറിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിൻ ഐറ്റം ചില്ലി പൗഡർ, രണ്ട് ചില്ലി പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ള ചില്ലി പൗഡറും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ എരിവുള്ള ചില്ലി പൗഡർ അതും ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ അതുപോലെ പെപ്പർ ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, പിന്നെ ഒറിഗാനോ 1/4 ടീസ്പൂൺ, അത് ജസ്റ്റ് ഒരു എസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ കേർഡ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വെച്ചിട്ട് ഞാനിത് മാറിനേറ്റ് ചെയ്ത് ഒരു 2-3 hours വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ കോട്ടിങ്ങിനുള്ള ഐറ്റംസ് റെഡിയാക്കണം. അപ്പം അതിന് മെയിനായിട്ട് വേണ്ടത് എഗ്ഗും പിന്നെ അതിൻ്റെ ഒരു കോട്ടിംഗ് മിക്സ്ചറും ഉണ്ട്. ഇവിടെ 2 eggs ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഒരു കോട്ടിംഗ് മിക്സ്ചർ. അതുപോലെ ഈ മിക്സ്ചർ, ഇത് നമ്മൾ മെയിനായിട്ടും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ട് അതൊരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കോൺഫ്ലേക്സ് ഒരു 1/2 കപ്പ്, നമ്മളുടെ റെഗുലർ കെലോഗ്സിൻ്റെ കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് പൗഡർ ആക്കി നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് ഫ്ലവർ, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്. പിന്നെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മളിത് ഡിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കാശ്മീരി ചില്ലി അതും ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പെപ്പറും ഒരു 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ ആവശ്യത്തിന് സോൾട്ടും ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ കോട്ടിങ് മിക്സ്ചർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഫൈനായിട്ട് കഴിയുന്നത് എന്തേ ഇങ്ങനെ പൗഡേർഡായിട്ടുള്ളൊരു ഫോമിൽ നമ്മൾ എടുക്കണം. അപ്പം നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും അതിലേക്ക് പിടിക്കും, നല്ല നീറ്റായിട്ടത് പിടിക്കും. പിന്നെ നമ്മളിനി ആവശ്യത്തിന് ഓയിലും കൂടി യൂസ് ചെയ്യണം. പിന്നെ എരിവിൻ്റെ ഇത് ചില്ലി നമ്മൾ ഈ കോട്ടിംഗ് പൗഡറിലും അതുപോലെ തന്നെ മാറിനേറ്റ് ചെയ്യുമ്പോഴും രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു സ്പൈസിൻ്റെ എത്രയാണോ ഇൻട്രസ്റ്റ്, സ്പൈസ് ഒത്തിരി സ്പൈസി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സോൾട്ടിൻ്റെ ലെവലും, അപ്പം നമ്മൾ അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു റീസണബിളായിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ബേക്ക് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഞാനിവിടെ ഈ വീഡിയോ ഇത് കാണിക്കുന്നതിൻ്റെ ഒരു പേർപ്പസിനും കൂടി വേണ്ടിയിട്ട് പിന്നെ വൺസ് തന്നെ വലുത്, ഇത് ബേക്ക് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും രണ്ടിനും അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ടെക്സ്ചർ വരുന്നതിൻ്റെ ഒരു ഔട്ട്കം, ഒരു നീറ്റ്നെസ്സും അതിൻ്റെ ഒരു പെർഫെക്ഷനും അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം വല്ലപ്പോഴും വൺസ് ഇന്ന വാർ നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു KFC മോഡലിൽ ഒരു സംഭവട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ സദേൺ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഇത് കോട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ മാറിനേറ്റ് ചെയ്തിരിക്കുന്ന പീസസ്, അപ്പം അതാദ്യം നമ്മൾ നമ്മുടെ ഈ കോട്ടിംഗ് മിക്സ്ചറിനകത്ത് ആദ്യം ഡിപ്പ് ചെയ്യാം. നമ്മൾ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എഗ് ബാറ്ററിനകത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 2 times നമ്മൾ ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു തിക്ക് കോട്ടിങ് വരുന്നത്. നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം നല്ല അതിൻ്റെ ഒരു തിക്ക് ഒരു കോട്ടിങ് വരും. അത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. ചിക്കൻ്റെ പീസ് ആദ്യം ഈ കോട്ടിങ്ങിനകത്ത് നല്ലപോലെ എടുക്കുക. ടോങ്സ് വെച്ച് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡബിൾ കോട്ട് ചെയ്യണം. ഞാനിവിടെ രണ്ട് എഗ്സാണ് എടുത്തത്. ബേക്കിംഗ് സ്റ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ടു ടൈംസ് രണ്ട് തവണ പ്രാവശ്യം ഇത് ചെയ്തെടുക്കുക. പിന്നെ ഒന്നും കൂടി ഒന്ന് ഇതിലേക്കൊന്ന് കൂട്ടി ചെയ്യാം. ഇങ്ങനെ ചെയ്തെടുത്ത് ഓരോന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിത് ടു ടൈംസ് കോട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാനിത് ഫ്ലവർ മിക്സറിൽ തന്നെയാണ്, കാരണം ഇത് ഓൾറെഡി വെറ്റായിട്ടുള്ള ബാറ്റർ ആണല്ലോ. അപ്പോൾ അതിൽ ഞാൻ മിക്സ് ചെയ്തിട്ട് എഗ്ഗിൽ മിക്സ് ചെയ്ത് പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ഫ്ലവർ മിക്സ്ചറിലേക്ക് ഒട്ടിപ്പ് ചെയ്തിട്ട് പിന്നെയും എഗ്ഗിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എഗ്ഗിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തേർഡ് ടൈം കോട്ടിങ്ങിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിലേക്ക് ഒരു ത്രീ ടൈംസും മറ്റേത് എഗ്ഗിലേക്ക് ഒരു ടു ടൈംസും. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്യുന്ന അത് എടുക്കുന്നതിൻ്റെ റീസൺ അതുപോലെ നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ്. അപ്പം നമ്മൾ യൂഷ്വലി KFC അവിടെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ നമ്മളെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മളിത് വൺസ് ഇൻ അവറിലാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു സാലഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടി വേറെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുമ്പോൾ അതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് പോകും. അപ്പം ഓയില് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് ചൂടാവരുത്, ജസ്റ്റ് അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ബേൺ ചെയ്തു പോകും. അതിൻ്റെ ഔട്ടർ സ്കിൻ ബേൺ ചെയ്തിട്ട് പെട്ടെന്ന് അത് കുക്കായ പോലെ തോന്നിക്കും, എന്നിട്ട് അകത്ത് കുക്കാവേയില്ല അതിൻ്റെ ഇൻസൈഡ് പാർട്ട്. അപ്പോൾ നമ്മളൊരു ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെറുകെ ചൂടാക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഒരുപാട് അങ്ങ് ക്രൗഡ് ചെയ്തിടരുത്, അല്ലെങ്കിൽ എന്താ പെട്ടെന്നു വെച്ചാൽ ഈ നമ്മുടെ ചൂടായിരിക്കുന്ന ആ ടെമ്പറേച്ചർ പെട്ടെന്ന് താണു പോകും. അപ്പം പിന്നെ നമ്മളപ്പം ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ ചെയ്യാതെ ഒരു സ്പേസ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. സെയിം തിങ് ഓൾമോസ്റ്റ് ഈ മറ്റ് ചിക്കനിലും KFCയിലും ഒക്കെ നമ്മൾ കഴിക്കുന്നത്, ഉള്ളിയിലേക്ക് നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതേ രീതിയിൽ തന്നെ അവരും അത് ചെയ്യുന്നത്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് വേറെ ആയിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇത്രയും സ്പൈസസും ഒക്കെ ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൂട്ടി ചെയ്തെടുക്കേണ്ട ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. വൺസിനായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ട് സാലഡും അപ്പം ചിക്കൻ്റെ ചെറിയ പീസസ് സാലഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കോമ്പിനേഷൻ പോലെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിന്ന് എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്തെ പോർഷനൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ നോക്കണം. അത് എന്നത് റോ ആയിട്ടിരിക്കുകയാണോ അതോ ശരിക്കും അത് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. നമ്മുടെ സദൺ ഫ്രൈഡ് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടില്ല, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടൈമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പ്രെപ്പ് വർക്ക് ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയാണ്. ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഈവനിങ്ങിനൊക്കെ നമുക്കൊരു ചേഞ്ചിന് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വർക്കിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ മിക്സ് ചെയ്തിരുന്ന ബൗളിൽ, അപ്പോൾ അതിൽ നമ്മൾ ഡിഫ്രോസ്റ്റ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ അതിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേന് നമുക്കത് മാരിനേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 1 to 2 hours ഉണ്ടാക്കുക, മാരിനേഷൻ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട്
ഇത് പെട്ടെന്ന് കൂട്ടി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുന്ന ഗ്യാപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു സാലഡ് ചോപ്പ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി വെക്കാം. ഞാനിപ്പം പ്രിപ്പയർ ചെയ്ത സാലഡിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടൊരു സാലഡ് നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പോർഷനും ഇതും കൂടി വെച്ചൊരു കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ഡിന്നർ മീലായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട മസ്റ്റേർഡ് ഓലക്കി എന്തെങ്കിലും ഒരു സോസ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ ഡിപ്പിങ്ങുമായിട്ട് ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഫീഡ്ബാക്കും ഒക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ വേറൊരു ഡിഫറെൻറ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.